Welcome to Chess Master Academy. In the Amagi, Chess is a very good curriculum. Engine and movie in the Noka. Kaina and the videos will lie in Amade Athinde curriculum de Pierigulum, other boy engine arrangeum, boarding in arrangeum, curriculum in arrangeum, other boy Oro curriculum de value. Other K. Chastedu. In the Namuke, the Engine movie on the Noka. അപ്പോൾ കാലാളിൻ്റെ മൂവ്മെൻറ്റ്സ് ആണെങ്കിൽ കാലാളിനെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നും രണ്ട് സ്റ്റെപ്പ് മൂവ് ചെയ്യാം, ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് കാലാളിൻ്റെ മൂവ്മെൻറ്റ്. ഈ കാലാളെ മൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ രണ്ട് സ്റ്റെപ്പ് മൂവ് ചെയ്യാം. ഏത് കാലാൾ വേണമെങ്കിലും അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് വേണമെങ്കിൽ രണ്ട് സ്റ്റെപ്പ് മൂവ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന. ഇവിടെ നിന്ന് ഈ സെക്കൻഡ്, ഇതിന് പറയുക സെക്കൻഡ് റാങ്ക് എന്നാണ്. അപ്പം ഇതിൽ നമുക്ക് ആദ്യം മൂവ് ചെയ്യുന്നത് വൈറ്റ് എടുക്കുന്ന ആളാണ്. ചെസ്സിലെ നിയമങ്ങളെ പറ്റി കൂടുതലായിട്ട് അടുത്ത വീഡിയോസിൽ പരാമർശിക്കുന്നതാണ്. ആദ്യം വൈറ്റ് എടുക്കുന്ന ആളാണ് മൂവ് ചെയ്യുക. അപ്പം വൈറ്റ് എടുക്കുന്ന ആൾക്ക് ഞാനിപ്പോൾ കാലാളിനെ മൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഈ കാലാൾ മന്ത്രിയുടെ മുന്നിലുള്ള പോൺ, കാലാളിൻ്റെ ഇംഗ്ലീഷാണ് പോൺ, ഇതിനെ മന്ത്രിയുടെ മുന്നിലുള്ള പോൺ ആയതുകൊണ്ട് തന്നെ ഇതിനെ ക്വീൻ പോൺ എന്ന് പറയും, ഇതിനെ കിങ് പോൺ എന്ന് പറയും. അപ്പം ഈ കാലാളിനെ എനിക്ക് വേണമെങ്കിൽ രണ്ട് സ്റ്റെപ്പ് മൂവ് ചെയ്യാം. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അടുത്ത മൂവ്മെൻറ്റ് നടത്തേണ്ടത് ബ്ലാക്ക് ആണ്. ഈ ഓരോ ആളും ടേൺ ടേൺ ആയിട്ടാണ് മൂവ് ചെയ്യുക. എൻ്റെ വൈറ്റ് മൂവ് ചെയ്താൽ ബ്ലാക്ക് മൂവ് ചെയ്യണം. ബ്ലാക്ക് മൂവ് ചെയ്യണമെങ്കിൽ ബ്ലാക്കിന് വേണമെങ്കിൽ കാലാളിനെ, ഏത് കാലാളിനെ വേണമെങ്കിലും ബ്ലാക്കിന് മൂവ് ചെയ്യാം. ബ്ലാക്കിന് വേണമെങ്കിൽ രണ്ട് സ്റ്റെപ്പ് വെക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് വെക്കാം. അപ്പം ബ്ലാക്ക് വേണമെങ്കിൽ രണ്ട് സ്റ്റെപ്പ് വെച്ചു, അല്ലെങ്കിൽ ബ്ലാക്ക് ഈ കാലാളിനെ രണ്ട് സ്റ്റെപ്പ് വെച്ചു എന്ന് വിചാരിക്കുക. ഇനി എനിക്ക് വേണമെങ്കിൽ കാലാളിനെ രണ്ട് അടുത്ത മൂവ്മെന്റിൽ എനിക്ക് വേണമെങ്കിൽ ഈ കാലാളിനെ രണ്ട് സ്റ്റെപ്പ് വെക്കാം, ഈ കാലാളിനെ ഒരു സ്റ്റെപ്പ് വെക്കാം, ഈ കാലാളിനെ രണ്ട് സ്റ്റെപ്പ്. പക്ഷേ ഈ കാലാളിനെ എനിക്ക് ഇനി മൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു സ്റ്റെപ്പ് മാത്രമേ വെക്കാൻ പറ്റൂ. അതാണ് ഒരു പ്രാവശ്യം നമ്മൾ മൂവ് ചെയ്ത കാലാളിന് പിന്നെ എപ്പോഴും ഒരു സ്റ്റെപ്പ് മാത്രമേ മുന്നോട്ട് വെക്കാൻ പറ്റൂ. ഇവിടെ ഈ റോയിലിരിക്കുമ്പോൾ മാത്രം, ആദ്യത്തെ മൂവ്മെൻറ്റ് നടത്തുമ്പോൾ മാത്രം പോൺസിന് രണ്ട് സ്റ്റെപ്പ് വെക്കാം. അതായത് എനിക്ക് ഇവിടെ നിൽക്കുന്ന പോണിനെ ഇപ്പം വേണമെങ്കിൽ രണ്ട് സ്റ്റെപ്പ് വെക്കാം, അതേപോലെ ബ്ലാക്കിന് വേണമെങ്കിൽ രണ്ട് സ്റ്റെപ്പ് വെക്കാം. ഇവിടെയുള്ള എനിക്ക് രണ്ട് സ്റ്റെപ്പ് വെക്കാം. അടുത്തത് ബ്ലാക്കിന് വേണമെങ്കിൽ രണ്ട് സ്റ്റെപ്പ് ഇവിടെ വെക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യത്തെ റോയിൽ നിന്നും ഈ ആദ്യം ഇരിക്കുന്ന സ്ക്വയറിൽ നിന്നും രണ്ട് സ്റ്റെപ്പ് വെക്കാം. പിന്നെ മൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ട് സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല, ഒരു സ്റ്റെപ്പ് മാത്രമേ വെക്കാൻ പറ്റൂ. അതേപോലെ ഇവിടെ നിന്ന് എനിക്ക് ഇതിനെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ, എനിക്ക് കാലാളിനെ വെട്ടണമെങ്കിൽ ഇവിടുന്ന് നേരെ ഇങ്ങനെ വെട്ടാൻ പറ്റില്ല. അപ്പൊ ഇതിനെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ എനിക്ക് ഈ കാലാൾ കൊണ്ട് കോണായിട്ട് വെട്ടാൻ പറ്റും. ഇങ്ങനെയാണ് കാലാൾ അപ്പോൾ എപ്പോഴും ക്യാപ്ചർ ചെയ്യുമ്പം കോണായിട്ടാണ് ക്യാപ്ചർ ചെയ്യുക. ഇതാണ് വേറൊരു മൂവ്മെന്റ്. അപ്പൊ എനിക്ക് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാം. അപ്പം ഒന്നുകൂടി നോക്കാം. ഞാനിപ്പം രാജാവിൻ്റെ മുന്നിൽ കാലാളിനെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ബ്ലാക്ക് രാജാവിൻ്റെ മുന്നിലുള്ളതിനെ തന്നെ കളിച്ചു. ഇനി ഈ രണ്ട് കാലാളും അങ്ങോട്ട് ഇപ്പം ബ്ലോക്കായി കിടക്കുകയാണ്. എനിക്കിനി ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, ഇങ്ങോട്ടേക്ക് ബ്ലാക്കിനും പോകാൻ പറ്റില്ല. അപ്പം ഇത് രണ്ടും ബ്ലോക്കായി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ കാലാളിനെ ഞാൻ എങ്ങനെയെങ്കിലും ക്യാപ്ചർ ചെയ്യണം. ഏതെങ്കിലും ഒരു കാര്യമൊക്കെ വെച്ച് ക്യാപ്ചർ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ എനിക്കിങ്ങനെ മൂവ് ചെയ്ത് പോവാം. ഈ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാലാളിനെ നമ്മൾ മൂവ് ചെയ്ത് ഏത് കാലാളായാലും മൂവ് ചെയ്ത് ഈ സ്ക്വയറിൽ എവിടെയെങ്കിലും, ഈ ലാസ്റ്റ് സ്ക്വയറിൽ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇഷ്ടമുള്ള ഇതേപോലത്തെ പീസസിനെ, രാജാവ് ഒഴികെ കാലാൾ ഒഴികെ മൈനർ പീസസ് ആയിട്ടുള്ള ഇതിനെയൊക്കെയോ, തേര്, കുതിര, ബിഷപ്പ് അല്ലെങ്കിൽ മന്ത്രി, ഇതിനെയൊക്കെ ആയിട്ട് മാറ്റാവുന്നതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് അടുത്ത് വരുന്ന വീഡിയോസിൽ പറയുന്നതാണ്. അപ്പം
ഇതാണ് കാലാളിന്റെ മൂവ്മെന്റ് ഒന്ന് അല്ലെങ്കിൽ രണ്ട്. അപ്പം കുറച്ച് മൂവ്മെന്റ്സ് നോക്കാം കാലാളിന്റെ. വെറുതെ മൂവ് ചെയ്യാണ്, രണ്ട് സ്റ്റെപ്പ് മൂവ് ചെയ്തു, മൂവ് ചെയ്തു. ഇവിടെ ഞാൻ ഒരു സ്റ്റെപ്പ് മൂവ് ചെയ്തു, ഇവിടെ രണ്ട് സ്റ്റെപ്പ് മൂവ് ചെയ്തു. അപ്പം ഞാൻ എനിക്ക് ഇങ്ങനെ എടുക്കാം, കോണായിട്ട് എടുത്തു. വീണ്ടും ഇവിടെ ഒരു ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ മൂവ് ചെയ്തു. ഞാനിവിടെ രണ്ട് സ്റ്റെപ്പ് മൂവ് ചെയ്തു. അപ്പോൾ ഈ കാലാളിനെ കൊണ്ട് ഈ കാലാളിനെ എൻ്റെ വയറ്റിൻ്റെ പോയി ബ്ലാക്കിനെ എനിക്കും ഇങ്ങനെ എടുക്കാം കോണായിട്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വെട്ടി മാറ്റാവുന്നതാണ്. അപ്പം അങ്ങനെ അതേപോലെ ബ്ലാക്കിനെ ഇനി ഇങ്ങനെ വെട്ടാവുന്നതാണ്. ഇനി ഇതിനെ എനിക്ക് മൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് നേരെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റ സ്റ്റെപ്പ് പറ്റുള്ളൂ, രണ്ട് സ്റ്റെപ്പ് പറ്റില്ല. കാരണം ഈ ഒരു സ്ക്വയറിന് മാത്രമേ രണ്ട് സ്റ്റെപ്പ് പാടുള്ളൂ. ഇനി ഞാൻ ഇതിനെ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിനെ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ വരും, അടുത്ത മൂവ്മെന്റിൽ എതിരാളി എൻ്റെ പോണിനെ ക്യാപ്ചർ ചെയ്യും. അപ്പം ഇതാണ് കാലാളിൻ്റെ മൂവ്മെന്റ്. നേരെ ഡബിൾ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ സിംഗിൾ മൂവ് ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് കാലാളി വേണമെങ്കിൽ മൂവ് ചെയ്യാം. ഡബിൾ ഞാൻ ഇതിപ്പം ഇത് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെട്ടുന്നതാണ്. ഞാൻ ഇത് മൂവ് ചെയ്തു, ഇത് മൂവ് ചെയ്ത് രണ്ട് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വെട്ടുന്നതാണ്. അപ്പൊ അടുത്ത് കളിക്കേണ്ടത് ബ്ലാക്ക്. ബ്ലാക്ക് നമ്മൾ വേറെ എന്തെങ്കിലും കളിക്കുന്നു, വേറെ പീസിൻ്റെ ഒക്കെ മൂവ്മെന്റ് പറയാം. അപ്പം ഇനി അഥവാ ബ്ലാക്ക് ഇവിടെയാണ് മൂവ് ചെയ്തതെങ്കിൽ എനിക്ക് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാം. അതായത് അല്ലെങ്കിൽ ബ്ലാക്ക് ഇതാണ് മൂവ് ചെയ്തതെങ്കിൽ എനിക്ക് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാം. ഇനി ക്യാപ്ചർ ചെയ്യാതെ തന്നെ എനിക്ക് വേണമെങ്കിൽ മുന്നോട്ട് നീക്കുകയും ചെയ്യാം. അപ്പൊ ക്യാപ്ചർ ചെയ്യണമെന്ന് നിർബന്ധമില്ല, നമുക്ക് കളിയുടെ പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് അഡ്വാൻറ്റേജ് ആണെങ്കിൽ ക്യാപ്ചർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യണമെങ്കിൽ മുന്നോട്ട് മൂവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഞാൻ ആദ്യം ഇത് മൂവ് ചെയ്തു, ഇത് ബ്ലാക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഇത് ക്യാപ്ചർ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇതിനെ മുന്നോട്ട് തള്ളാം. ഇനിയിപ്പോൾ ഞാനൊന്നും ചെയ്യാതെ വേറെ എന്തെങ്കിലും കളിക്കുകയാണെങ്കിൽ അടുത്തതിന് ബ്ലാക്ക് എടുക്കുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ വേണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഇതിനെ ഒന്നുകിൽ ക്യാപ്ചർ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ ക്യാപ്ചർ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഉദ്ദേശിച്ചെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങോട്ടേക്ക് ക്യാപ്ചർ ചെയ്താൽ നമുക്ക് തിരിച്ചിട്ടും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈക്വൽ ആവും. അപ്പം അതാണ്, ഇങ്ങനെ ഒക്കെ സംഭവിക്കണം എന്നില്ല, ഇത് ഞാൻ എങ്ങനെ മൂവ് ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ട് പറഞ്ഞ എക്സാമ്പിൾസാണ്. ഇനി നമുക്ക് ഇതിൽ റൂക്കിന്റെ മൂവ്മെന്റ് നോക്കാം. റൂക്കിന്റെ മൂവ്മെന്റ് മുന്നിൽ പീസസ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോ ബ്ലോക്കായി കിടക്കുക, ഇതിന് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇനി കോണായിട്ടേ വെട്ടാൻ പറ്റൂ. അതുപോലെ തന്നെ റൂക്ക് റൂക്കിന് മൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്വന്തം കരുക്കൾ അതിനെ തടഞ്ഞു നിർത്താൻ പാടില്ല. ഇതിവിടെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് റൂക്കിനെ മൂവ് ചെയ്യാൻ പറ്റും. റൂക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോവുക, അല്ലെ ഹൊറിസോണ്ടൽ ആയിട്ട്. അപ്പോൾ റൂക്ക് ഇങ്ങനെ പോവും, ഇവിടെയാണ് റൂക്കുള്ളതെങ്കിൽ റൂക്കിന് ഇങ്ങനെ പോവാം. ഇനി എവിടെയെങ്കിലും പീസ് ഉണ്ടെങ്കിൽ നമുക്ക് റൂക്കിനെ കൊണ്ട് അതിനെ ഈ ഓപ്പോസിറ്റ് കളറുടെ പീസ് ആണെങ്കിൽ അതിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ശ്രദ്ധിക്കേണ്ടത് ബ്ലാക്കിൻ്റെ റൂക്ക് അടുത്ത മൂവ്മെന്റ് ബ്ലാക്കിനാണ്. അപ്പം ബ്ലാക്കിന് ഈ റൂക്കിനെ ബ്ലാക്കിൻ്റെ റൂക്കും ഇതുപോലെയാണ് പോവുക, ഒന്നുകിൽ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ സ്ട്രെയിറ്റ്. ഇപ്പം ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ എൻ്റെ റൂക്ക് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, ബാക്കി പീസസ് ഒന്നുമില്ല. അപ്പം എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ
ഫോണിനെ എനിക്ക് എന്റെ റൂക്ക് വെച്ച് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ കുറെ വിധത്തിൽ ചെയ്യാം. ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവിടെ പോവാം, ശേഷം ഫോർ എക്സാമ്പിൾ എതിരാളി എന്തെങ്കിലും വേറെ മൂവ്മെന്റ് നടത്തി അടുത്ത മൂവ്മെന്റിൽ എനിക്ക് ഇതിനെ ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, ഇനി വേറെ വിധത്തിൽ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇവിടെ പോവാം, ഇവിടെ പോവാം, ഇതിനെ ക്യാപ്ചർ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് ഇവിടെ പോവാം, ഇവിടെ പോവാം, എന്നിട്ട് വന്നിട്ട് ക്യാപ്ചർ ചെയ്യാം. എവിടെ വേണമെങ്കിൽ ഇവിടെ പോവാം, ഇവിടെ പോവാം, ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാം. ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാം. ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാം. പക്ഷേ ബാക്കിയുള്ള പീസ് ഒന്നും ഇല്ലെങ്കിൽ, ബാക്കിയുള്ള പീസ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ അടുത്ത ഇതിൽ ഇതിനെ ക്യാപ്ചർ ചെയ്യും. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ മൂവ് ചെയ്യണം. അങ്ങനെയാണ് റൂക്ക്. അത് തന്നെയാണ് സെയിം ഈ റൂക്ക് ആണെങ്കിൽ എവിടെയാണെങ്കിലും, ഇപ്പോൾ എൻ്റെ റൂക്ക് എവിടെയാണ് ഉള്ളതെങ്കിലും എനിക്ക് വേണമെങ്കിൽ ഇതിനെ ക്യാപ്ചർ ചെയ്യാം. പക്ഷേ മന്ത്രി അതിനെ ക്യാപ്ചർ ചെയ്യും. അത് മന്ത്രിയുടെ മൂവ്മെൻറ്റ് പറയുമ്പോൾ മനസ്സിലാവും. അപ്പം ഇവിടെ ഒരു നൈറ്റ് ഉണ്ട് എങ്കിൽ ഇവിടെ ഒരു കുതിരയുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം ഇതിനെ ഇവിടെ കളിച്ചു, വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കാതെ ബ്ലാക്ക് എന്തെങ്കിലും കളിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നു, എന്തെങ്കിലും ശ്രദ്ധിക്കാതെ ബ്ലാക്ക് കളിക്കുകയാണെങ്കിൽ എനിക്ക് അടുത്തതിന് ഇതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അങ്ങനെ അതാണ് റൂക്കിൻ്റെ മൂവ്മെൻറ്റ്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. ഇനി അടുത്ത വീഡിയോസിൽ നമുക്ക് ബിഷപ്പിൻ്റെതും നൈറ്റിൻ്റെ മൂവ്മെൻറ്റും വിശദമായി നോക്കാം. അതുപോലെ കിങ്ങിൻ്റെതും ക്വീൻ്റെതും അടുത്ത വീഡിയോസിൽ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. Thank you for watching.